രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇത് തരണം ചെയ്യുകയാണ് സർക്കാരിന്റെ അടുത്ത അജണ്ടയെന്ന് ഭരണഘടന നിലവിൽ വന്ന ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ മുഹമ്മദ് മുർസി വ്യക്തമാക്കി. ഇതിനായി പുതിയ പദ്ധതികൾ കൊണ്ടുവരും. നിക്ഷേപകരെ സ്വാധീനിക്കാനായി ഈജിപ്ഷ്യൻ വിപണിയിൽ ചില പരിഷ്കാരങ്ങൾ നടത്തുമെന്ന് മുർസി പറഞ്ഞു. രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കുമെന്നും പ്രസിഡന്റ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഈജിപ്തിന്റെ പുതിയ ഭരണഘടന യാഥാർത്ഥ്യമാക്കാൻ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മുർസി നന്ദി അറിയിച്ചു. പുതിയ ഭരണഘടന നിലവിൽ വന്നതോടെ രണ്ടു മാസത്തിനകം ഈജിപ്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഹിതപരിശോധനയിലും വൻ ഭൂരിപക്ഷം തെളിയിച്ച സർക്കാരിന് അടുത്തുവരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ ഭീഷണിയാകാൻ സാധ്യതയില്ല. എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പാർലമെന്റിന്റെ ഉപരിസഭയിലും പ്രതിഷേധക്കാർ ബഹളം വച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.